ടു ഫിനാലേക്കുള്ള അഞ്ചാമത്തെ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അഞ്ചാം ഘട്ടത്തിലെ ടാസ്ക് വ്യക്തിമുദ്ര എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ്. അതിരസകരമായിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഫിസിക്കൽ ടാസ്ക് ഒന്നും അല്ല, എങ്കിലും കരയിപ്പിക്കുന്ന ഒരു ടാസ്ക് ആണ്. കരയിപ്പിക്കുക എന്ന് പറയുമ്പോൾ മുളക് തീറ്റിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്റ്റാൻഡിലായിട്ട് ഒരു ബൗൾ ഉണ്ടാവും. ആ ബൗളിൽ കുറെ ചിറ്റുകൾ ഉണ്ടാവും. ആ ഈ ചിറ്റുകളിൽ എഴുതിയിരിക്കുന്ന സവിശേഷ സ്വഭാവമുള്ള വ്യക്തി ആരാണെന്ന് പറയാം. വന്ന് മുളക് കഴിക്കണം. അങ്ങനെ ഏറ്റവും കൂടുതൽ മുളക് കഴിച്ച വ്യക്തി ആരാണോ അവരായിരിക്കും ഈ ഒരു ടാസ്കിൽ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ എത്തുക. അതായത് ഏറ്റവും കൂടുതൽ മുളക് കഴിക്കുന്ന വ്യക്തിക്ക് 8 പോയിന്റ് ആയിരിക്കും ലഭിക്കുക. എന്നാൽ ഏറ്റവും കുറവ് മുളക് കഴിക്കുന്ന വ്യക്തിയായിരിക്കും 1-ാം സ്ഥാനത്തെത്തുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ 5-ാം ഘട്ടത്തിൽ, അത് 2-ാം ദിവസമായ 5-ാം ഘട്ടത്തിലെ ടാസ്ക്, വ്യക്തിമുദ്ര എന്ന് പറയുന്ന ടാസ്ക് പോകുന്നത്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് രസകരമായ രീതിയിൽ തന്നെയാണ് മുളകാണ് തീറ്റിക്കുന്നത്. അതായത് എല്ലാവരും മുളകൊന്നും അധികം എരിവില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കണ്ണിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്. അടുത്ത് തൈര് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ജഗ്ഗിലായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും എല്ലാം തന്നെ അവർക്ക് എരിവ് ഒരുപാട് ആവുകയാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള തൈരും മുളകും എല്ലാം തന്നെ അടുത്തുണ്ട്. അപ്പോൾ എല്ലാവരും ടെൻഷനിലൊക്കെയാണ്, എങ്ങനെയാണ് എൻ്റെ പേര് പറയുമോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ 5-ാം ഘട്ടത്തിലെ ടാസ്ക് അത് ഗംഭീരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ മുളക് കഴിക്കുക എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാത്തിൻ്റെ അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ അപ്പോട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാം. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഈ ഒരു ടാസ്കിൽ ആരായിരിക്കും വിജയമായിട്ട് വരിക, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ ഒരു ടാസ്ക് കൊണ്ട് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്, എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.